Hi friends, welcome back to Craft Area. இன்னு நம்மட ஒரு சப்ஸ்கிரைபர்ன்ட சஜஷன் பிரகாரம் ஒரு ஃப்ளவர் வால் ஹேங்கிங் ஆயிட்டான வந்துட்டுள்ளது. பிகினர்ஸ்னு போலும் வளரே எழுப்பத்தில் உண்டாக்கி எடுக்காவுன ஒரு சிம்பிள் ஃப்ளவர் வால் ஹேங்கிங் ஆனது. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. ഇനി വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ 17 സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരച്ചെടുക്കുകയാണ്. ഇനി അതിൻ്റെ പുറത്തോട്ട് ഒരു സ്കെയിലിൻ്റെ വിത്തിൽ ഒരു സ്ക്വയറും കൂടി വരച്ചെടുക്കുകയാണ്. ഇനി അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് റഫ് പേപ്പറിൽ ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 2 കളർ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ ഓറഞ്ചും വൈറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 1.5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. A4 സൈസിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ടും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഒന്നിൻ്റെ മേലെ ഒന്നായി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് പാർട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുക. ആ പേപ്പർ തീരുന്നത് വരെ ഒന്ന് മടക്കുക. ഇത് ഫുള്ളായി മടക്കിയിട്ട് അവസാന ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ബാക്കി വരുന്ന പാട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് 2 പാട്ടും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. ഇത് അതിൻ്റെ നടുവിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സ് എല്ലാം ഈ ഫ്രെയിമിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഫുള്ളായി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി പേപ്പർ സ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കണം. ഈ പേപ്പർ റോൾ ചെയ്തിട്ട് ഞാൻ 3 പേപ്പർ സ്റ്റിക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ സ്റ്റിക്സ് കൂടെ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് നടുവിലായിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഒരു സ്റ്റിക്സ് കൂടെ വെച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3 ഫ്ലവേഴ്സ് കൂടെ അതിൻ്റെ താഴെയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മളുടെ ഫ്ലവർ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ്റെ വേറൊരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഫ്രെയിമിനെ പറ്റിയ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂട്ടുകാരുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഫോട്ടോസും ഇൻസ്റ്റഗ്രാമിലൂടെ ഞങ്ങൾക്ക് അയക്കാം. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.